നഗരത്തിലെ മാലിന്യമെല്ലാം ഒഴുകിയെത്തുന്നത് തീരദേശത്തിനടുത്തുള്ള ഇത്തരം തോടുകളിലേക്കാണ്. ഇതാകെ മാലിന്യം കെട്ടിക്കിടക്കും. വർഷകാലമാകുമ്പോൾ ഒന്ന് ജെ സി ബി കൊണ്ടുവന്ന് ഇതിൽ നിന്നുള്ള മണ്ണെല്ലാം നീക്കും. പക്ഷേ മാലിന്യം വെള്ളം അതുപോലെ തന്നെ കിടക്കും. ഇപ്പം ഞങ്ങൾ ഈ കൊതുക് ശല്യം ഉണ്ടോയെന്ന് അറിയാൻ വന്നതാ. കൊതുക് ശല്യം ഉണ്ടോ? കൊതുക് ശല്യേ ഉള്ളൂ. കണ്ടമാനം കൊതുകാ. മരുന്നൊക്കെ അടിക്കാൻ വരാറുണ്ടോ? ഇല്ല, മരുന്നടിക്കാൻ വരാറില്ല. എന്തേ നന്നാക്കി പോയാൽ ചില സമയത്ത് വരും, പിന്നെ തീരെ വരില്ല. അടുത്തെങ്ങാൻ വന്നായിരുന്നു? ഇല്ല, അടുത്തൊന്നും വന്നില്ല. ഇവിടെ ആർക്കെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നു? പനി തന്നെയാണ്. ഇതപ്പം മോക്ക് പനിയാണ്. എവിടുന്ന ഇത്രയും മാലിന്യം ഒഴുകി വരുന്നത്? ആ ഭാഗത്തു നിന്നൊക്കെ ജനങ്ങൾ വലിച്ചെറിയുന്നുണ്ട് മാലിന്യം. പിന്നെ അവിടെ അങ്ങനെ പോണ വഴിക്ക് ആണുങ്ങൾ വണ്ടിമേ പോകുമ്പോൾ അതിലേക്ക് ഇട്ടിട്ടാ പോണെ. രാത്രി ഇവിടെ വന്ന് ഒരു ആറുമണി ദിവസം വന്നു നോക്കിയാലും മതി, കൊതുക് ശല്യം എന്താന്നുള്ള അറിയണമെങ്കിൽ. ഇത് നഗരത്തിലെ സ്ഥിരം മാലിന്യത്തോടായ ആവിക്കൽ തോട്. വെള്ളം ഒഴുകുന്നേയില്ല, മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഈ മഴക്കാലത്തും ഇതാണ് ഈ തോടിന്റെ അവസ്ഥ. എല്ലാം കെട്ടിക്കിടക്കും, മാനത്ത് നാറ അങ്ങോട്ട് അങ്ങോട്ട്, കാട്ടല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പോഴിത് എടുക്കും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ സമരക്കാർ അത് തടഞ്ഞതാണെന്ന് പറഞ്ഞു. സമരക്കാർ തടഞ്ഞിട്ടൊന്നുമില്ല. സമരക്കാർ തടഞ്ഞത് ഈ മാലിന്യ പ്ലാന്റ് വരുന്നതിന് ഇവിടെ തടഞ്ഞതാണ്. അല്ലാതെ മറ്റേ ഇത് കോരാൻ വന്നിട്ട് തടഞ്ഞിട്ടൊന്നുമില്ല, വൃത്തിയാക്കാൻ വന്നിട്ട്. പിന്നെ അവരിങ്ങനെ പറഞ്ഞിപ്പോൾ സ്റ്റേജ് കെട്ടലും പ്രസംഗിക്കലും പ്രകടനം നയിക്കലും എല്ലാം ഇവരിപ്പം ചെയ്യുന്നത്. മാലിന്യം വലിച്ചെറിയുന്നവരും അത് സംസ്കരിക്കാൻ നടപടിയെടുക്കാത്തവരും പകർച്ചവ്യാധികൾക്ക് ഒരുപോലെ ഉത്തരവാദികളാണ്. ജോം ടി കെക്കൊപ്പം പി വി ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.